ഹലോ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീടുകളിൽ തന്നെ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. അതായത് ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കാലൊക്കെ കഴുകും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു വായും ഇവിടെ ചെറിയൊരു തുളയുമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ലഭിക്കും, ഇവിടെ കുറച്ചേ കൊടുക്കത്തുള്ളൂ. ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ചെരിച്ചാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് മുഖം കഴുകാനോ ഇപ്പോൾ രസമോ മോരോ ഇല്ല കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കുടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവമാണ് അല്ലേ. ഒത്തിരി ലഭിച്ചാൽ വളരെ കുറച്ച് കൊടുക്കത്തുള്ളൂ. നമുക്ക് എത്രയോ നന്മകളാണ് മറ്റുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാർ, നമുക്ക് നമ്മളെ വഴി നടത്തിയ ആൾക്കാർ, നമ്മളെ ഉയരുവാൻ വേണ്ടി സഹായിച്ച ആളുകൾ, എപ്പോഴും നമ്മുടെ പുറകിൽ നിന്ന ആളുകൾ, അങ്ങനെ നമുക്ക് ധാരാളം നന്മകൾ മറ്റുള്ള ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒത്തിരി ലഭിച്ചാലും നമ്മൾ വളരെ കുറച്ചേ കൊടുക്കത്തുള്ളൂ. ഇത് ദൈവീയ കാര്യങ്ങളും വളരെ ശരിയാണ്. ദൈവത്തിൽ നിന്ന് എത്രയോ നന്മകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ നന്മകളിൽ അതിൻ്റെ പത്തിലൊരംശം അല്ലെങ്കിൽ നൂറിലൊരംശം നമ്മൾ ദൈവത്തിന് തിരികെ കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ദൈവം മക്കൾക്ക് തിരികെ കൊടുക്കാറുണ്ടോ? എത്രയോ കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നു. എത്രയാണെന്ന് ആ ദൈവത്തിന് നന്ദിയായിട്ട്, സ്തോത്രമായിട്ട്, വന്ദനമായിട്ട്, ആരാധനയായിട്ട് തിരിച്ചു കൊടുത്തിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എത്രയോ ലഭിക്കുന്നു, നമ്മൾ കൊടുക്കുന്നത് വളരെ കുറവ്. ഈ പാത്രം നമ്മളെ പഠിപ്പിക്കുന്നത് വലുതായിട്ട് ലഭിച്ചാൽ മാത്രം പോരാ, ലഭിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം എന്നിൽ നിന്ന് മറ്റുള്ള ആളുകളിലേക്ക് കവിഞ്ഞ് ഒഴുകിപ്പോകണം. അതുകൊണ്ട് ലുബ്ധരാകാതെ ദൈവീയ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് നന്മയായിത്തീരുന്നതിൽ, അനുഗ്രഹമായി തീരുന്നതിൽ നമ്മൾ ലുബ്ധരാകാതെ വളരെ ധാരാളിത്തം കാണിക്കാം.